വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ മുഖത്താണെങ്കിൽ എന്തോ ഒരു കുരു വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര വേദനയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇരട്ടി പണി കിട്ടിയ ദിവസമാണ്. അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷോർട്സിലെ മാല എന്ന് പറഞ്ഞേക്കുന്നത് ഇത് മൂന്നാമത്തെ തവണയായിട്ട് ഞാൻ അത് മാറ്റി ചെയ്യുന്നത്. ആദ്യത്തെ തവണ ചെയ്തപ്പോഴത്തേക്കും അത് കസ്റ്റമറിന് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസൈൻ മാറ്റിയിട്ട് ടു ലെയറിൽ ആ ഒരു മാല നമ്മളാക്കി. അത് ചിപ്സിൻ്റെ ബീഡ്സ് ആട്ടോ, അതിന് കുറച്ച് വില വരുന്ന ബീഡ്സാണ്. അത് കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കുറച്ച് റേറ്റ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അതിന് പകരം അതിന് ചേരുന്നൊരു ബ്രേസ്ലെറ്റ്, ഈവിൾ ഐബിയുടെ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റോടെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ഇട്ടി വെട്ടി ഭയങ്കര മഴയായിരുന്നു. ആ മഴയുടെ ഇടയ്ക്കായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എപ്പോൾ എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അതുപോലെ ഭയങ്കര ഇടിയായിരുന്നു. അപ്പോൾ ആ വോയിസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാല നമ്മൾ ടു ലെയർ ആദ്യം ഞാൻ ഉണ്ടാക്കി. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോഴാണെങ്കിൽ ആ ഒരു ശ്രദ്ധ അങ്ങ് പോകും അങ്ങ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ടു ലെയറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അധികം ഞാൻ വീഡിയോ എടുക്കാറില്ല. വീഡിയോ എടുക്കുവാണെങ്കിലും വൺ ലെയറൊക്കെ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. വൺ ലെയർ ചെയ്യുവാണെങ്കിലും ഒരു മുത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബ്രേസ്ലെറ്റുകളൊക്കെ നമുക്ക് മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു സ്റ്റോർ മാത്രമേ ട്രസ്റ്റഡ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അതൊക്കെ സാധനം വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോഴും ഞാൻ ഒരെണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് അതിൻ്റെ വിവരം പോലും എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പോയി വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും. ഉള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ആ മുഖത്തെ ആ ഒരു കുരു ഉള്ളതുകൊണ്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട്. അതിന് പൊട്ടുപോയി മിക്കവാറും എൻ്റെ കയ്യിൽ നഖം കൊണ്ടത് മിക്കവാറും പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് തുമ്മൽ വരുന്നുണ്ട്, ചീറ്റൽ വരുന്നുണ്ട്. പിന്നാണെങ്കിൽ കുഞ്ഞിടയ്ക്ക് വിളിച്ചായിരുന്നു, ചേച്ചിയുടെ കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഹായ് അച്ചി അങ്ങനെയൊക്കെ, അമ്മേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ അവനിങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചിയുടെ കുഞ്ഞാട്ടോ അത്. അപ്പം ഞാനിങ്ങനെ കുത്തിയിരുന്ന് ഈ ഒരു മാല ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത് ഈ ചിപ്സിൻ്റെ ബീഡ്സ് കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കത് വലിച്ച് മുറുക്കി വേണം നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം ഗിയർ വെയറേ ചെയ്യുന്നു. ഗിയർ വെയറേ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്കൊരു ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. ഇടയ്ക്കിങ്ങനെ ബീഡ്സ് ഇങ്ങനെ എന്താ പറയുക, ലൂസായിട്ട് കിടക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ രണ്ടാമതൊന്നുകൂടെ ഞാൻ ചെയ്തു ഫിഷിംഗ് ത്രെഡേൽ. കുറച്ച് ഇച്ചിരി കട്ടിയുള്ള ഫിഷിംഗ് ത്രെഡേലാണ് നമ്മൾ ചെയ്തത്. ഒരു 0.4-0.5 തിക്നെസ്സിലുള്ള ആ ഒരു ഫിഷിംഗ് ത്രെഡേലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫിഷിംഗ് ത്രെഡേൽ ചെയ്തപ്പോൾ ബീഡ്സ് കയറ്റിയിടാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതായത് മേളത്തെ ബീഡ്സ് ആണെങ്കിൽ ഒരിടത്ത് 6 ബീഡ്സും ഒരിടത്ത് 5 ബീഡ്സും ഇട്ടേക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ അത് പൊട്ടിച്ചു. അത് നമ്മൾ ഗിയർ ലോക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് മൂന്നാമത്തെ തവണയാണ് നമുക്ക് സെറ്റായി വന്നത്. നമ്മൾക്ക് ഗിയർ ലോക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ മുന്നും പിന്നും നോക്കിയിട്ട് വേണം നമ്മൾ ഗിയർ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട്. എനിക്കങ്ങനെ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് വരുമാനം കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടമാണോ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിലും നമുക്ക് വെറുതെ ഇരുന്നാൽ കമ്പനിക്കാരൻ നമുക്ക് ശമ്പളം തരുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്കിന് പോവുകയാണെങ്കിലും നമ്മൾ ചുമ്മാ ഒരു കസേര ഇരുന്ന് കഴിഞ്ഞാൽ അവർ പൈസ തരുമോ? അങ്ങ് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ക്യാഷല്ലേ അവർ നമുക്ക് അക്കൗണ്ടിൽ പേ ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇതിനകത്തും. നമ്മൾ പോസ്റ്റ് ഇടുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ഇതും സെയിലും ഒക്കെ നടക്കുന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്നുണ്ടായിരുന്നു.
അപ്പം നമ്മൾ ഈ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു പാഷനായിട്ടാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്കിപ്പം സെയിൽ നടന്നാലും ഇല്ലെങ്കിലും വിഷമമൊക്കെ വരുമെങ്കിലും നമ്മളത് ഉള്ളിലൊതുക്കി നടക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മളങ്ങനെ ആരെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യണം. ചിലരാണെങ്കിൽ പറയും ഇതിൽ കൂടെ ഒന്നും നിനക്ക് കിട്ടത്തില്ല, അതുപോലെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടെ ഒന്നും നിനക്ക് കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ഇപ്പം ഈ ഒരു ജീവിതം കടന്നു പോകുന്നത് തന്നെ ഈ ഒരു മേഖലയിൽ കൂടി ഉണ്ടാക്കിയ പൈസ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് എനിക്ക് അച്ഛനോട് ചോദിക്കാതെ പോലും എനിക്ക് മെറ്റീരിയൽ എടുക്കാനുള്ള പൈസയെങ്കിലും എനിക്ക് ഇതിൽ കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്നും നമുക്ക് സേവിങ്സ് ആയിട്ട് പിടിച്ചു വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം ബിസിനസ് അങ്ങനെയാണ്, നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും അധികം കാണത്തില്ല. പിന്നെ അതൊന്ന് ആയി ഒന്ന് സെറ്റപ്പായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് കുറച്ച് ടൈം എടുക്കും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തറോലി, ഇപ്പം നമ്മളെ അറിയാത്ത ഒരാൾ നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റിട്ട് നമ്മുടെ പേജുകളൊക്കെ അപ്പാക്കിയെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ കംഫർട്ട് സോണിൽ ഇരിക്കും തോറും നമുക്കതൊരു പാരയായിട്ടാണ് നമുക്ക് വരുന്നത്. കാരണം നമ്മൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് നമുക്ക് ആ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നതൊക്കെ. കംഫർട്ട് സോണിൽ ഇരിക്കുവാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് കുറച്ചുകൂടെ മാറി ചിന്തി കുറച്ചുകൂടെ കഷ്ടപ്പെടാൻ മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കഷ്ടപ്പെടാനൊക്കെ എല്ലാവരും തയ്യാറായിരിക്കും, പക്ഷേ സെയിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്കും അത് അറിയാവുന്ന കാര്യമാണ്. സെയിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു വെക്കുമ്പോൾ പക്ഷേ നമ്മുടെ വില കേൾക്കുമ്പോഴത്തേക്കും ആരൊന്നും ചിലപ്പോൾ വാങ്ങിക്കണമെന്നില്ല. പക്ഷേ ഈ വാങ്ങിക്കുന്നവരൊക്കെ വെബ്സൈറ്റിൽ പറയുന്ന അവർ പറയുന്ന വിലയ്ക്ക് വെബ്സൈറ്റിൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റിയോടെ ആയിരിക്കും നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യമൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇതെല്ലാം എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ എനിക്കങ്ങനെ വെറുതെ ഇരുന്നാലും എനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ആ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി എനിക്കൊരു ഇതിൽ കൂടി ഒരു പത്ത് എൻ്റെ കഴിവ് വെച്ചിട്ടൊരു 10 രൂപ പോലും കിട്ടുന്ന എനിക്ക് ഭയങ്കര 5 രൂപയെങ്കിലും സമ്പാദിക്കാൻ സ്വന്തം കഴിവ് വെച്ചിട്ട് സമ്പാദിക്കാൻ പറ്റുക എന്ന് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പം ഞാനങ്ങനെ അധികം ക്യാഷൊന്നും അങ്ങനെ ചിലവാക്കാറില്ല. കിട്ടുന്നതൊക്കെ മൊത്തം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെയാണ് എടുക്കാറുള്ളത്. അല്ലാതെ എക്സ്ട്രാ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാനോ ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കും. അല്ലാത്ത അനാവശ്യമായിട്ട് ഞാനങ്ങനെ ഡ്രസ്സുകൾ വാങ്ങിക്കാട്ട് അങ്ങനെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിക്കാടോ ഒന്നും ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പം കിട്ടുന്ന പൈസ നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആദ്യകാല ബിസിനസ്സുകളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ഞാൻ അത്ര വലിയ ബിസിനസ്സുകാരിയൊന്നും അല്ല, ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സുള്ള ബിസിനസ്സുകാരികളൊന്നും അല്ല. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ശ്രമമാണെങ്കിൽ പോലും നമ്മളത് ചെയ്യുക എന്നുള്ളത്. എനിക്ക് നിങ്ങളെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതും മടി പിടിക്കാതെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. ഇപ്പം എൻ്റെ ഈ ഒരു മാലയുടെ വർക്ക് തന്നെ എനിക്ക് തോന്നുന്നില്ല ആരും ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ ചെയ്യുമെന്നുള്ളതൊന്നും. പക്ഷെ നമ്മൾ അത്രമാത്രം ക്ഷമിച്ച് ഓരോ കസ്റ്റമറിനെ കിങ്ങായി കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കസ്റ്റമർ നമുക്ക് വാല്യൂ വിലപ്പെട്ടതാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ മാല ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ 3ാമത്തെ തവണയാണ് ഈ ഒരു മാല നമ്മൾ ചെയ്തെടുക്കുന്നത്. ഭയങ്കര ഈ ഒരു ചിപ്സിൻ്റെ ബീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എന്താണ് ത്രെഡ് മുറുകി വരാൻ ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ലൂസായിട്ടിരിക്കുന്ന കാണാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ആദ്യമേ നമ്മളൊരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താണ് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു യഥാർത്ഥ ട്രാക്കിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ആ ഒരു പാഷൻ, നമ്മുടെ ആ ഒരു ഇഷ്ടം, നമ്മുടെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓർഡേഴ്സ്. അതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. പിന്നെ ഞാൻ കൂടുതൽ ഓൺ കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പ്രസൻറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുൾ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്നുണ്ട്. ആ ഇടി വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെയുള്ളൊരു ഫോണാണ്. അപ്പം
അപ്പം ഞാനിപ്പം യൂട്യൂബിലാണെങ്കിലും എനിക്ക് ആദ്യകാലങ്ങളിലൊന്നും വലിയ എൻ്റെ ആദ്യകാലങ്ങളിലെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഒരു വ്യൂ പോലും ഇല്ലാത്ത 65-50, പക്ഷേ ഞാൻ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവുകയും ഭയങ്കരമായിട്ട് ഇതെന്താ ഇത് പോവാത്തത്, സെയിൽ നടക്കാത്തത്, ഓ അങ്ങനെയൊക്കെ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത്രയും സമയം നമ്മുടെ പോവത്തേ ഉള്ളൂ. അപ്പം നമ്മൾ നെക്സ്റ്റ് പടി നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ, കണ്ടിന്യൂസ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത്രയും എനിക്ക് പുതുതായിട്ട് വരുന്നവരോടും പറയാനായിട്ടുള്ളൂ, ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നിയേക്കാം, പക്ഷേ മടുക്കാതെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ മാലയും ബ്രേസ്ലെറ്റും സെറ്റായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാലയും ബ്രേസ്ലെറ്റും. അപ്പം എനിക്ക് നിങ്ങൾക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് ഇഷ്ടപ്പെടുമെന്നും വിചാരിക്കുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഡിയർ.